നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ ZEE5 ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മായിയമ്മയുടെ വിവാഹ വാർഷികത്തിന് ക്ഷേത്രം മൊത്തം അലങ്കരിച്ചു. അതുകൂടാതെ ശയന പ്രദക്ഷിണവും നീയാണാൻ ചെയ്യോ? പിന്നെ സ്വന്തം വിവാഹ വാർഷികത്തിന് പോലും ഇത്ര കഷ്ടപ്പെട്ടിട്ടില്ല. അമ്മായിയമ്മയുടെ കാര്യമാണെങ്കിൽ ഒട്ടുമില്ല, അവരെ എടുത്ത് കിണറ്റിലിടുക വേണ്ടത്. പ്രസാദം മോളൊന്നും പോയില്ലേ ഓഫീസിൽ? ഇല്ല, ഇന്ന് കുറച്ച് താമസിച്ചേ ഉള്ളൂ. ആ ആയിക്കോട്ടെ. കലേ, ക്ഷേത്രമൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിരിക്കുന്നല്ലോ, എന്താ വിശേഷം? അതൊരു പെൺകുട്ടി ചെയ്യിച്ചതാ സത്യമേ. ആ എന്തിന്? ആ കുട്ടിയുടെ അമ്മായി അച്ഛന്റെയും അമ്മായിയമ്മയുടെയും വിവാഹ വാർഷികമാണത്രേ ഇന്ന്. അമ്മായി അച്ഛന്റെയും അമ്മായിയമ്മയുടെയും വിവാഹ വാർഷികം? ആ അതെ, കൊള്ളാലോ. ഇന്നത്തെ കാലത്ത് ഇത്രയും സ്നേഹമുള്ള കുട്ടികളുണ്ടോ? അതും അമ്മായി അച്ഛനോടും അമ്മായിയമ്മയോടൊക്കെ. ആ അവരുടെ ദീർഘമാംഗല്യത്തിനും സുഖജീവിതത്തിനും വേണ്ടി എന്തൊക്കെ പൂജകൾ ചെയ്യുന്നുണ്ട്. കൊള്ളാലോ, എനിക്ക് ആ കുട്ടിയൊന്ന് കാണണം. ആ ദാ അവിടെ ശയന പ്രദർശനം ചെയ്യുന്നുണ്ട്. അല്ല സത്യം, ഇന്നെന്താ ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ? ഏയ് ഒന്നുമില്ല, ഭഗവാനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഓ വാ. ആ അമ്മായിയമ്മയുടെ വിവാഹ വാർഷികത്തിന് ക്ഷേത്രം മൊത്തം അലങ്കരിച്ചു. അതുകൂടാതെ ശയന പ്രദക്ഷിണവും നീയാണോ ചെയ്യോ? പിന്നെ സ്വന്തം വിവാഹ വാർഷികത്തിന് പോലും ഇത്ര കഷ്ടപ്പെട്ടിട്ടില്ല. അമ്മായിയമ്മയുടെ കാര്യമാണെങ്കിൽ ഒട്ടുമില്ല, അവരെ എടുത്ത് കിണറ്റിലിടുക വേണ്ടത്. വാ, പ്രസാദം. മതി മോളെ, പ്രദക്ഷിണം പൂർത്തിയായി. നമസ്കരിച്ചെഴുന്നേറ്റോളൂ. കണ്ടില്ലേ കളക്ടർ മാഡത്തെ നാങ്കലി വ്രതം നടത്തുന്നത്? വ്രതം വിഘ്നങ്ങളൊന്നുമില്ലാതെ പൂർത്തിയാക്കാൻ എന്നെ അനുഗ്രഹിക്കണേ. അതിന്റെ അനുഗ്രഹം സത്യാമ്മയ്ക്ക് വചനം എന്നേക്കും നീണ്ടു നിൽക്കണേ. വാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ ZEE5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.